ഉപതെരഞ്ഞെടുപ്പിൽ എന്താണ് ബിജെപിയുടെ? തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ വളരെ ശക്തമായ നിലയിൽ NDA ആ മണ്ഡലത്തിൽ നടത്തിക്കഴിഞ്ഞു. ബൂത്ത് കമ്മിറ്റികളെല്ലാം തന്നെ പുനഃസംഘടിപ്പിച്ചു. ബൂത്ത് സമ്മേളനങ്ങൾ ഇതിനോടകം പൂർത്തിയായി. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വളരെ ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനാണ് ആലോചിക്കുന്നത്. വളരെ ശക്തമായ മത്സരം, ഏറ്റവും നല്ലൊരു മത്സരം തീർച്ചയായിട്ടും തൃക്കാക്കരയിൽ ഉണ്ടാവും. ശക്തമായിട്ടുള്ള ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുകയാണ് തൃക്കാക്കര. BJPയും ദേശീയ ജനാധിപത്യ സഖ്യവും എല്ലാ വിധത്തിലുമുള്ള പോരാട്ടത്തിന്, എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടുള്ള പോരാട്ടത്തിന് തയ്യാറെടുക്കും. കേരളത്തിൽ നിലവിലൊരു സാഹചര്യം വെച്ചിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് അടക്കമുള്ള മേഖലയിലെ സ്വാധീനം കണക്കിലെടുത്ത് ന്യൂനപക്ഷത്തിനാവോ സ്ഥാനാർത്ഥി? അല്ല, ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല വോട്ടുള്ള മണ്ഡലമാണ്. പക്ഷെ ഞങ്ങള് അങ്ങനെ ഏതെങ്കിലും ഒരു പക്ഷം നോക്കിയിട്ടല്ല സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നത്. സാധാരണ ഞങ്ങള് ഏറ്റവും നല്ല, ആ മണ്ഡലത്തിന് ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരു മികച്ച സ്ഥാനാർത്ഥിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കം. LDF ആണോ UDF ആണോ അവിടെ പ്രധാനമായും BJP? അല്ല, രണ്ടു മുന്നണികളും ഒരുപോലെയാണല്ലോ. ഇപ്പൊ ഇന്നലെ നാം കണ്ടതെല്ലാം അതാണല്ലോ. LDFനും UDFനും പല കാര്യങ്ങളിലും ഒരേ സമീപനമാണ്, ഒരേ നിലപാടാണ്. പ്രത്യേകിച്ചും വർഗീയ സംഘടനകളുമായിട്ടുള്ള അവരുടെ കൂട്ടുകെട്ട്, വർദ്ധിച്ചു വരുന്ന ഭീകരവാദ പ്രവർത്തനം, പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കുന്ന നടപടി, ഇതിലെല്ലാം തന്നെ LDFഉം UDFഉം സമാനമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം PC ജോർജിന്റെ വിഷയത്തിലും നമ്മളത് കണ്ടതാണ്. തികഞ്ഞ ഏകപക്ഷീയമായിട്ടുള്ള വർഗീയ ശക്തികളുമായിട്ട് സന്ധി ചെയ്യുന്ന നടപടിയാണ് രണ്ടു മുന്നണികൾക്കുമുള്ളത്. ആ രണ്ടു മുന്നണികളുടെയും വർഗീയ പ്രീണന നയങ്ങൾ, ഭീകരവാദ ശക്തികളെ സഹായിക്കുന്ന നയങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഞങ്ങൾ നല്ല നിലയിൽ തന്നെ ചർച്ച ചെയ്യും. ഉമാ തോമസിന്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാവോ ഇല്ലേ എന്നുള്ള കാര്യത്തിലാണ് ബാക്കിയുള്ളവർ കാത്തിരിക്കുന്നത്. നിങ്ങളും അതിനാണോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റു മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ആരാവും ആരാവണം എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും അഭിപ്രായം ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സ്ഥാനാർത്ഥിയെ തന്നെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറക്കാനാണ് ആഗ്രഹിക്കുന്നത്. ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഇപ്രാവശ്യം എത്രത്തോളം പ്രതീക്ഷിക്കുന്നു? ന്യൂനപക്ഷങ്ങളുടെ നല്ല പിന്തുണ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിന്റെ ഇടയിൽ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും അമർഷവും LDFനും UDFനും എതിരായിട്ടുണ്ട്. പാലാ ബിഷപ്പിന്റെ പ്രസ്താവന വന്നപ്പോഴും PC ജോർജ് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോഴുമെല്ലാം വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ആക്രമണമാണ് ക്രൈസ്തവ